ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാംഘട്ട കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് തുടക്കമായി. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഈ മാസം 12 പ്രസിദ്ധീകരിക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. സംസ്ഥാനത്ത് ഇന്ന് 1938 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3475 പേർക്ക് രോഗമുക്തി. ESCC കരാറിന്റെ വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി നേതാവാണ് തനിക്ക് കൈമാറിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കിഫ്ബിയിലൂടെ നടത്തിയതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്ന് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാംഘട്ട കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് തുടക്കമായി. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ ഡോക്ടർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ശ്രദ്ധേയമാണെന്നും രാജ്യത്തെ കോവിഡ് മുക്തമാക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 45 വയസ്സിനു മുകളിൽ പ്രായമുള്ള മറ്റു രോഗങ്ങൾ ഉള്ളവർക്കും ഈ ഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകും. ഇതിനായി കോവിൻ വെബ്സൈറ്റിലോ ആരോഗ്യസേതു ആപ്പിലൂടെയോ രജിസ്റ്റർ ചെയ്യാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉടൻ കോവിഡ് വാക്സിൻ സ്വീകരിക്കുമെന്ന് മന്ത്രി KK ശൈലജ. വാക്സിനേഷന് കേരളം സുസജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. തിരഞ്ഞെടുപ്പിനുശേഷം രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പ്രതിരോധ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇടതുപക്ഷത്തിന് തുടർഭരണം ഉറപ്പാണെന്നും മന്ത്രി കണ്ണൂരിൽ വാർത്താലേഖകരോട് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. കോവിൻ പോർട്ടൽ വഴിയും ആരോഗ്യസേതു ആപ്പ് വഴിയുമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. രജിസ്ട്രേഷൻ സമയത്ത് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിലുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകണം. OTP പരിശോധനയുമുണ്ട്. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ വാക്സിനേഷൻ സൌജന്യമാണ്. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ്, ഇക്ര മെഡിക്കൽ സെന്റർ, ഹൈറേഞ്ച് ഹോസ്പിറ്റൽ മൂന്നാർ, ചാഴികാട്ട് ഹോസ്പിറ്റൽസ് തൊടുപുഴ, സെന്റ് മേരീസ് ഹെൽത്ത് കെയർ, ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കുടം, സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന, അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ, അർച്ചന ഹോസ്പിറ്റൽ വണ്ണപ്പുറം, ഹൈറേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ദേവമാത ഹോസ്പിറ്റൽ, ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ, സഹായഗിരി ഹോസ്പിറ്റൽ മറയൂർ, സെന്റ് ജോൺസ് മെഡിക്കൽ സെന്റർ രാജാക്കാട്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വാക്സിൻ എടുക്കാൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ 18 കേന്ദ്രങ്ങളാണ് രണ്ടാംഘട്ട വാക്സിനേഷന് സജ്ജമാക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ് വാക്സിനേഷനും ജില്ലയിൽ വളരെ വേഗത്തിൽ പൂർത്തിയാകുകയാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷന് തത്സമയ രജിസ്ട്രേഷൻ നടത്തുന്നതിനും വാക്സിൻ എടുക്കുന്നതിനുമായി രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു. ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ആപ്പിലൂടെ തത്സമയം രജിസ്റ്റർ ചെയ്താണ് വാക്സിൻ നൽകി തുടങ്ങിയത്. സംസ്ഥാനത്ത് ഇന്ന് 1938 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3475 പേർ രോഗമുക്തി നേടി. കോഴിക്കോടാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,995 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 4.21% രോഗസ്ഥിരീകരണ നിരക്ക്. 13 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,210. സംസ്ഥാനത്ത് 47,868 പേരാണ് ഇനി കോവിഡ് ചികിത്സയിൽ ഉള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. April 6 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം March 12 പ്രസിദ്ധീകരിക്കും. അന്നേ ദിവസം മുതൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും. സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് March 19 വരെ അതാത് മണ്ഡലത്തിലെ വരണാധികാരിയുടെയോ ഉപവരണാധികാരിയുടെയോ മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. March 20 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി March 22. വോട്ടെണ്ണൽ May 2 നടക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും സംബന്ധിച്ച 3 മുന്നണികളുടെയും ചർച്ചകൾ സജീവമായി. LDF ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമായി. UDF സീറ്റ് വിഭജനം സംബന്ധിച്ച് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസ് ചർച്ച നടത്തി. BJPയുടെ ചർച്ചകളും പുരോഗമിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബിന്ദു വിനോദ്.
കേരളത്തിന്റെ വ്യവസായ നഗരമായ കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം ജില്ല തങ്ങൾക്കൊപ്പമാണെന്നാണ് പൊതുവെ യു ഡി എഫ് അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാകുമെന്ന് എൽ ഡി എഫും അവകാശപ്പെടുന്നു. 2016 തെരഞ്ഞെടുപ്പിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ വർധനയുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 9 യു ഡി എഫ് ആണ് ജയിച്ചത്. 5 മണ്ഡലങ്ങളിൽ ഇടതു പ്രതിനിധികളും വിജയിച്ചു. ഇതിനിടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഹൈബി ഈഡൻ രാജിവെക്കുകയും തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വിജയം നേടുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലെ ടി ജെ വിനോദാണ് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂർ, കുന്നത്തുനാട്, പിറവം, തൃക്കാക്കര എന്നീ മണ്ഡലങ്ങളാണ് യു ഡി എഫിന്റേത്. വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവയാണ് എൽ ഡി എഫിനുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇ എം സി സി കരാറിന്റെ വിവരങ്ങൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന നേതാവാണ് തനിക്ക് കൈമാറിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഐശ്വര്യ കേരള യാത്രയിൽ എല്ലാ ദിവസവും അതാത് ജില്ലകളിലെ ആളുകളുമായി സംവദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആലപ്പുഴയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോവിഡ് കാലത്തുപോലും രാജ്യത്തിന്റെ സാമ്പത്തിക നില തകരാതെ നോക്കിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയാണ് ധനമന്ത്രി തോമസ് ഐസക് വിമർശിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്രം അനുവദിച്ച 200 175 സംസ്ഥാനം വകമാറ്റി. ജനങ്ങളെ ജാമ്യം നിർത്തിയാണ് ധനവകുപ്പ് കൊള്ള നടത്തുന്നതെന്നും കിഫ്ബിയിലൂടെ നടത്തിയതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 നീണ്ടു നിൽക്കുന്ന 25 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പ് ആദ്യ ദിനം പിന്നിടുന്നു. പാലക്കാട് നഗരത്തിലെ 5 തിയേറ്ററുകളിലായാണ് മേള പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ആദ്യമായി ഒരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് പാലക്കാട് വേദിയായതിന്റെ സന്തോഷത്തിലായിരുന്നു ചലച്ചിത്ര പ്രേമികൾ. ഫിലിപ്പലക്കോട്ട് സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് ദി കിങ്സിന്റെ പ്രദർശനത്തോടെയായിരുന്നു 25 കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ പാലക്കാട് പതിപ്പിന് തിരശീല ഉയർന്നത്. 20 ആദ്യ ദിനത്തിൽ മേളയിൽ പ്രദർശിപ്പിച്ചത്. ലോക സിനിമാ വിഭാഗത്തിൽ നിന്ന് 10 മത്സര വിഭാഗത്തിൽ നിന്ന് 4 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിച്ചു. ചലച്ചിത്ര മേളയുടെ രജത ജൂബിലി ഫോട്ടോ പ്രദർശനത്തിനും പ്രധാന വേദിയായ പ്രിയ കോംപ്ലക്സിൽ തുടക്കമായി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചലച്ചിത്രമേള പുരോഗമിക്കുന്നത്. മീറ്റ് ദി ഡയറക്ടർ, വിദേശ അതിഥികളുടെ സാന്നിധ്യം എന്നിവയെല്ലാം ഓൺലൈനായാണ് നടക്കുന്നത്. 1500 പേർക്കാണ് സിനിമകൾ കാണാൻ അവസരം നൽകിയിരിക്കുന്നത്. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നാളെ സംസ്ഥാനത്ത് വാഹന പണിമുടക്ക് നടത്തും. രാവിലെ 6 വൈകിട്ട് 6 പണിമുടക്ക്. ബി എം എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും വാഹന പണിമുടക്കിൽ പങ്കെടുക്കും. കേരള എം ജി സർവകലാശാലകൾ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷയും നാളത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. യു ഡി എഫ് തെക്കൻ മേഖലാ തീരദേശ ജാഥ നാളെ ആരംഭിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അറിയിച്ചു. കടൽക്കൊള്ളയുടെ മുഴുവൻ വിവരങ്ങളും ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ഫിഷറീസ് മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജാഥ. മുൻമന്ത്രി ഷിബു ബേബി ജോൺ നയിക്കുന്ന ദക്ഷിണ മേഖലാ ജാഥ നാളെ നെയ്യാറ്റിങ്ങര മണ്ഡലത്തിലെ പൊഴിയൂരിൽ നിന്നും വൈകുന്നേരം 5 കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടി എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. ഐ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ ഗോകുലം കേരളയ്ക്ക് തോൽവി. 2-3 ഗോളുകൾക്കായിരുന്നു ഗോകുലത്തെ ചർച്ചിൽ ബ്രദേഴ്സ് കീഴടക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 2 കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് തുടക്കമായി. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഈ മാസം 12 പ്രസിദ്ധീകരിക്കും. സ്ഥാനാർത്ഥി നിർണയം, ചർച്ചകൾ സജീവം. സംസ്ഥാനത്ത് ഇന്ന് 1938 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3475 പേർക്ക് രോഗമുക്തി. ഇ എം സി സി കരാറിന്റെ വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി നേതാവാണ് തനിക്ക് കൈമാറിയതെന്ന് പ്രതിപക്ഷ നേതാവ്. കിഫ്ബിയിലൂടെ നടത്തിയതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.